നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹത്തിലേക്ക് തിരുവനന്തപുരം മേയറുടെ വാഹനം കയറ്റാൻ ശ്രമിച്ചത് വമ്പൻ വിവാദങ്ങളിലേക്ക് കടക്കുകയാണ് ബാലിഷ്യമായ പ്രവർത്തനങ്ങൾ മേയറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്ന ആക്ഷേപങ്ങൾ നിലനിൽക്കവെയാണ് വീണ്ടും ഇത്തരമൊരു സംഭവം ആവർത്തിരിച്ചിരിക്കുന്നു എന്നത് ശ്രദ്ധേയം ഇപ്പോഴിതാ ഈ വിഷയത്തിൽ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഈ സംഭവം അതീവ ഗൗരവതരമാണെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹത്തിലേക്ക് അന്യ കയറ്റിയത് സുരക്ഷാ വീഴ്ചയാണെന്ന് ചൂണ്ടിക്കാട്ടിയ കെ സുരേന്ദ്രൻ മേയർക്കും കുറ്റക്കാർക്കുമെതിരെ നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറാവണമെന്നും ആവശ്യപ്പെടുകയുണ്ടായി മേയർക്ക് മാത്രമാണ് ഇതിലെ പ്രോട്ടോകോൾ ലംഘനം മനസ്സിലാവാത്തത് രാഷ്ട്രപതിയുടെ കേരള സന്ദർശനത്തിൽ ഉത്തരവാദിത്വപ്പെട്ടവർ വലിയ വീഴ്ച വരുത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ശുചിമുറിയിൽ വെള്ളമില്ലാത്ത സാഹചര്യം ഉണ്ടായെന്ന വാർത്ത ഞെട്ടിച്ചു അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായത് കേരളത്തിന് മുഴുവൻ നാണക്കേടുണ്ടാക്കുന്ന പ്രവർത്തനമാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായ അലംഭാവത്തെ മുഖ്യമന്ത്രി മറുപടി പറയണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെടുകയുണ്ടായി അതേസമയം നിരവധി വീഴ്ചകളും പിഴവുകളും സംഭവിച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് തലസ്ഥാനത്ത് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പങ്കെടുത്ത ചടങ്ങിൽ തുടർച്ചയായുണ്ടായ പിഴവുകളിൽ അന്വേഷണം നടക്കുകയാണ് പൂജപുരിയിൽ നടന്ന പി എൻ പണിക്കർ പ്രതിമ അനാച്ഛാദന ചടങ്ങിൽ ഗുരുതരമായ പിഴവുകൾ സംഭവിച്ചു രാഷ്ട്രപതിക്കായി ഒരുക്കിയ ശുചിമുറിയിൽ വെള്ളം ലഭിച്ചില്ല വേദിയിലെ ഇരിപ്പിടത്തിലുണ്ടായ അപാകതയും ഔദ്യോഗിക വാഹന വ്യൂഹത്തിലെ ആശയക്കുഴപ്പവുമാണ് സംസ്ഥാന കേന്ദ്ര ഇന്റലിജൻസ് വിഭാഗം അന്വേഷിക്കുവാൻ തയ്യാറെടുക്കുന്നത് പൂജപ്പുരയിലെ ഉദ്ഘാടന വേദിയോട് ചേർന്ന് രാഷ്ട്രപതിക്കായി ഒരുക്കിയ വിശ്രമ മുറിയിലെ ശുചിമുറിയിൽ ഉപയോഗിക്കാൻ വെള്ളം ഉണ്ടായിരുന്നില്ല വളരെ വിചിത്രമായിരിക്കുകയാണ് വാട്ടർ കണക്ഷൻ നൽകാതെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ഗുരുതര പിഴവാണുണ്ടായിരിക്കുന്നത് പുറത്തുനിന്ന് വെള്ളം കൊണ്ടുവരുന്നതുവരെ രാഷ്ട്രപതിക്ക് കാത്തു നിൽക്കേണ്ടി വന്നുവെന്നത് നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇക്കാരണത്താൽ ചടങ്ങ് വൈകുകയും ചെയ്തു ഉദ്ഘാടന ചടങ്ങിന്റെ വേദിയിൽ പ്രഥമ വനിതയ്ക്ക് ഇരിപ്പിടം തയ്യാറാക്കിയതും പ്രോട്ടോകോൾ ലംഘനമായിട്ടാണ് കണക്കാക്കുന്നത് ചടങ്ങിൽ പങ്കെടുത്തവരുടെ പട്ടികയിൽ രാഷ്ട്രപതിയുടെ ഭാര്യയെ ഉൾപ്പെടുത്തിയിരുന്നില്ല എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഇത് ശ്രദ്ധിക്കാതെയാണ് ഇരിപ്പിടം തയ്യാറാക്കിയത് പിന്നീട് ചടങ്ങിന് തൊട്ടു മുൻപ് ഈ ഇരിപ്പിടം എടുത്തു മാറ്റി വിമാനത്താവളത്തിൽ നിന്ന് പൂജപ്പുരയിലേക്കുള്ള യാത്രക്കിടെ രാഷ്ട്രപതിയുടെ വാഹന പിന്തുടരാൻ മേയർ ആര്യ രാജേന്ദ്രന്റെ ഔദ്യോഗിക വാഹനം ശ്രമിച്ചതും വമ്പൻ ആശയക്കുഴപ്പമുണ്ടാക്കി ഇതും പിഴവായാണ് രഹസ്യ അന്വേഷണ വിഭാഗങ്ങൾ കരുതുന്നത് ഇക്കാര്യങ്ങളിൽ കേന്ദ്ര സംസ്ഥാന ഇന്റലിജൻസുകൾ വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കുവാൻ ഒരുങ്ങുകയാണ് സംഘാടകരിൽ നിന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങിയിട്ടുണ്ട് രാഷ്ട്രപതി കേരളത്തിലെത്തിയപ്പോൾ ചില കാര്യങ്ങളിൽ പിഴവുകളും വീഴ്ചകളും സംഭവിച്ചു എന്നത് പകൽ പോലെ സത്യമായ കാര്യമാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത